ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരുണ്ടേ, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെറ്റ തള്ള സഹിക്കില്ല. എന്തെങ്കിലും മാനസികമായിട്ടോ അല്ലെങ്കിൽ ചെറിയ ഒരു എവിടെയോ ലൂസാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീ പറയൂ, പെറ്റ തള്ള സഹിക്കില്ല എന്ന് പറയും, ഇത്രയും വിരൂപനാണോ? ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെറ്റ തള്ള സഹിക്കില്ല. പെറ്റ തള്ള എന്ന് പറയുമ്പോ അമ്മ എന്റെ ഒപ്പന്ന പണി ഞാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാൽ ഈ കളവിയാണ് ഇപ്പം കട്ടക്ക് വയറിലായി നിൽക്കുന്നത്. ഞാൻ എന്തിനു കിളവി എന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്തൊരു പെറ്റ തള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ വേറൊരു പര്യായമാണ് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ നമുക്ക് അമ്മമ്മേരെ പര്യായമാണ് കിളവി. 24 മണിക്കൂറിനകം അവളെ കെട്ടുകെട്ടിക്കാൻ തയ്യാറായിക്കോളൂ. അപ്പൊ ഈ കിളവി പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദുര മിസ് ഇന്ദുര് മോഹിനിയാട്ടം ഒക്കെ ആണുങ്ങൾ കളിക്കാൻ പാടില്ല, കുറച്ച് ഗ്ലാമർ ആയിട്ടുള്ള ഷാറുഖ് ഖാൻ ഒക്കെ പോലെ ഇരിക്കുന്ന അമ്മേരൊക്കെ കളിച്ചാരി എന്നൊക്കെയാണ് പറഞ്ഞത്. മിന്നണ സാരി ഉടുത്തോണ്ടോ മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുൽക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി, ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഓ പൈല പൊന്നോ കളറിസത്തിന്റെ വേറെ റേഞ്ചടെ. ഇപ്പൊ ഞാൻ അവരെ പറഞ്ഞ കാര്യമില്ല, പ്രായമായി അവർക്ക് പുതിയ കാലഘട്ടത്തിലൊന്നും അവർക്ക് താല്പര്യമില്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചേട്ടൻ പറഞ്ഞു നടക്കണം. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. അപ്പൊ എനിക്ക് ഇത്രയും പറയാനുള്ളൂ, വെളുത്ത എല്ലാം വെളുപ്പ് ഇഷ്ടപ്പെടുന്ന അമ്മ അമ്മ അല്ലെങ്കിൽ കളവി കറുത്ത ഫോൺ കേസ് മാറ്റണം. വെളുത്ത കേസ് ഫോൺ കേസ് കിട്ടുന്നുണ്ട്. മക്കൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് നല്ല പ്യുർ വൈറ്റ് ഫോൺ കേസ് വാങ്ങിച്ചു തരുന്നേ ഇരിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു.